അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിനിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ നിന്നും സെയ്ഫ് സൈലാബ്ദീൻ ചേരുന്നു. സെയ്ഫ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെ വൈകിട്ട് 3:30 ദാരുണമായ സംഭവം തിരുവനന്തപുരത്തെ ശ്രീകാര്യം സി ഇ ടി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നത്. മെൻസ് ഹോസ്റ്റലിന്റെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ രണ്ട് ജീപ്പുകൾ ക്യാമ്പസിനുള്ളിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ ഒരു ജീപ്പ് തട്ടിയാണ് വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയത്. വൈകിട്ട് 3:30 സംഭവം നടന്നെങ്കിലും 8 മണിക്ക് ശേഷമാണ് ഇത് പോലീസിനെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും അറിയിച്ചത് എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടായതായും ബന്ധുക്കൾ തന്നെ ആരോപിക്കുന്നുണ്ട്. ഇപ്പോഴും മലപ്പുറം നിലമ്പൂർ സ്വദേശിനിയായ തസ്നി ബഷീറിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വിദ്യാർത്ഥികളുടെ സഹപാഠികൾ അടക്കമുള്ളവർ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ അവർ മറ്റു വിവരങ്ങളൊന്നും നമ്മോട് പങ്കുവെക്കുന്നില്ല. ഇത് എന്താ സംഭവിച്ചതെന്ന് അവരോട് ചോദിച്ചിട്ടും കൃത്യമായ ഒരു മറുപടി അവരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല. പോലീസ് ഇതിനോടകം തന്നെ ഇവിടെ എത്തി അവരുടെ ബന്ധുക്കളുടെയും മറ്റും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. കുട്ടികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുമെന്നാണ്, ഈ സുഹൃത്തുക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ, വധശ്രമത്തിനടക്കമുള്ള കേസെടുക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് സി എ ആയിരിക്കും ഈ കേസ് അന്വേഷിക്കുക. ഈ കുട്ടിയുടെ ഫാദർ ഇപ്പോൾ ഖത്തറിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പ് ബോംബെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. ഇപ്പോഴും കുട്ടിയുടെ നില, തസ്നി ബഷീറിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. ഇത് ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ജീപ്പ്, ഈ അപകടപ്പെടുത്തിയ ജീപ്പ്, രണ്ട് ജീപ്പിൽ ഏത് ജീപ്പാണെന്നുള്ളൊരു ധാരണ ഇതുവരെയും പോലീസിന് ഉണ്ടായിട്ടില്ല. പക്ഷേ പിടിച്ചെടുത്ത ജീപ്പിന് കൃത്യമായ രേഖകളില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച്, മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത ജീപ്പാണിത്. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ക്യാമ്പസിനുള്ളിൽ ജീപ്പ് കാണുന്നതായും മറ്റ് വിദ്യാർത്ഥികൾ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അനധികൃതമായാണ് ഇത് ക്യാമ്പസിനുള്ളിൽ പ്രവേശിപ്പിച്ചതെന്നാണ് കോളേജ് അധികൃതരും നൽകുന്ന വിശദീകരണം. പക്ഷേ കോളേജ് അധികൃതരാണ് വിശദാംശങ്ങൾ നൽകിയത്.